എൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടര ആയപ്പോൾ മൂത്രമൊഴിക്കാൻ ഇറങ്ങും. ഇറങ്ങിയിട്ട് ചെന്ന് കിടന്നപ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ മേളത്തെ ഇത്ത ഒരു രണ്ടേ മുക്കാലായി മുകളിലത്തെ ഇത്ത എന്നെ വിളിച്ച്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പല്ലുവേദനയാണ്, ഞാൻ കിടക്കുകയാണ്, എനിക്ക് തലവേദനയുണ്ട് എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു എൻ്റെ വീട്ടിൻ്റെ അയൽവക്കത്ത് ഒരു പരാതി നടന്നിട്ട് നീ അറിഞ്ഞില്ല എന്ന് കേട്ട്. ഞാൻ പറഞ്ഞു ഞാൻ രാത്രി ഒറ്റയ്ക്ക് ഇറങ്ങൂല എന്നറിയാമല്ലോ ഇത്തേക്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജനലിൽ കൂടെ നോക്കിയപ്പോൾ ഒരു കൊച്ച് ആ പോസ്റ്റിൻ്റെ മുട്ടിൽ കൊച്ചിനെയും വെച്ചുകൊണ്ട് ഇത്ത നിൽക്കിന്. അപ്പം അവിടെ നിന്ന് ആൾ വരെയായിരുന്നു. അപ്പം അവൻ തിരിഞ്ഞ് അങ്ങോട്ട് എന്നെ ഓടി അങ്ങ് പോയി. കൊച്ചു കരയനോ ഒന്നുമില്ല, ബോധമില്ലെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. അങ്ങനെയാണ് അവിടുന്ന് ചാടി പോയത്. അവിടുന്ന് ആളിങ്ങോട്ട് വന്നോണ്ടിരിക്കല്ലേ. അമ്മ എങ്ങനെയാണ് കണ്ടത് ശരിക്കും? ഞാൻ ഈ ജനലിൽ കൂടെ ഇങ്ങനെ നോക്കുവായിരുന്നു. ഞാൻ അവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. കുറച്ചൊരു ഒറ്റപ്പെട്ട സ്ഥലമാണ്. ഒറ്റപ്പെട്ട സ്ഥലമാണ്. രാത്രി ഒന്നും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങില്ല. അറര മണി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങൂല. ഇറങ്ങൂല, അതിനകത്ത് തന്നെ ഇരിക്കും. പിന്നെ എന്തെങ്കിലും എന്റെ മക്കളെ ആരെങ്കിലും ഒന്ന് വിളിച്ച് അവര് പോത്തയാണെങ്കിൽ മാത്രമേ തുറക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ കണ്ടപ്പോ പെട്ടെന്ന് പേടിയായോ? ഇതെന്തോ ഒന്ന് സംഭവിച്ചു. നേരം വിളിക്കിട്ട് വിളിക്കട്ടെന്ന് പറഞ്ഞാ കാത്തിരുന്നത് ഞാൻ. അങ്ങനെ കാത്തിരുന്നാണ് രാവിലെ കഴിച്ചപ്പോ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു അമ്മ കണ്ടത്? ആ കുട്ടി കുട്ടിക്ക് തുണി തോളത്ത് ഞാൻ കിടത്തിക്കിന്. എന്റെ ദേഹത്തൊന്നും തുണിയൊന്നും ഇല്ല, ഒരു വകയില്ലായിരുന്നു. അങ്ങനെ കൊണ്ട് പോവായിരുന്നു. ചോര ഒലിച്ചോണ്ടിരിക്കുക. അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഇങ്ങനെ തന്നെ കൊണ്ടങ്ങ് പോയി. അവൻ കൊണ്ടുപോയി ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞാ വന്നത്. ഓ, ഇവിടെ കുറച്ച് ഒരു ചതുപ്പ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ അധികം ആൾക്കാരൊന്നും അറിയാത്ത അല്ലേ സ്ഥലമാണ്. അങ്ങോട്ട് അങ്ങടെ പാടാണോ? പാടമാണ്, മൊത്തം ചെളിയും വെള്ളവും പാടമാണ്. ഓ ഓ ഓ, അത് ശരിയാ. അപ്പൊ അങ്ങനെയായിരുന്നു അമ്മ കണ്ടത്. പിന്നെ രാവിലെയാണ് ഇതിന്റെ സത്യാവസ്ഥ അറിയണം അല്ലേ. ശരിക്കും പിന്നെ അപ്പോഴേക്കും പോ ഇവര് നാട്ടുകാരൊക്കെ രക്ഷപ്പെടുത്തിയതാണ്. ഇല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പോലെ ഒരു കുട്ടിയും കൂടി പോയേനെ നഷ്ടപ്പെട്ടേനെ. ആ ഒരു ചേട്ടൻ നിമിത്തമാണ് ആ കൊച്ചിന് രക്ഷപ്പെട്ടത്. ശരിക്കും ഇപ്പൊ എന്താ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റാന്ന്? എന്തിനു ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യാനാ? ഇവനെയൊക്കെ പിടിച്ച് തല്ലി കൊന്ന് കളയുക. തല്ലി കൊല്ലണം, അല്ലാതെ പോലീസിനെ ഏൽപ്പിച്ചിട്ട് ഒരു രക്ഷയില്ല. എന്താന്ന് വെച്ചാൽ വളർന്നു വളർന്ന് വരിക അവന്മാര്. അവർക്ക് ഒരു പേടിയും ഭയവും ഇല്ലാതെ അവനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തിരുവനന്തപുരം സ്വദേശിയാണ്. പക്ഷേ എങ്ങനെയാണ് ഇത്രയും ഒരു കൃത്യം നടത്താൻ? അത് തന്നെ, ഇത്രയും കാലം ഇല്ലാത്ത ഒരു പദമാണ് ഇപ്പോഴും നടക്കുന്നത്. ഞാൻ വന്നതിന് ശേഷം ഇവിടെ താമസിക്കാൻ വന്നതിന് ശേഷം ഇവിടെ എത്ര വർഷമാണ്? ഇവിടെ വന്നിട്ട് 8 വർഷം. 8 വർഷം. 8 വർഷത്തിലെ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം. ഇനിയിപ്പോ ഇവിടെ കിടക്കാൻ പേടിയാ? പേടിയാണ്. വെള്ളപ്പൊക്കം കയറിയിട്ട് എനിക്ക് പേടിയില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് ഭയങ്കര പേടിയാ. വെള്ളം മൊത്തം മുങ്ങി, സാധനങ്ങളെല്ലാം പോയി. അതിന്റെ സാധനങ്ങളൊക്കെയാണ് ഈ പറക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ അതിനെക്കാട്ടും വലിയ പേടി.